90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. ശ്രീ എം വി ഗോവിന്ദമാഷ്, ശ്രീ എം വി ഗോവിന്ദമാഷ്, താങ്കൾക്ക് ഓർമ്മയുണ്ടാകും ഇതുപോലൊരു എൻകൗണ്ടറിൽ കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന്റെ ഇടതുമുന്നണി പ്രവേശനം സംബന്ധിച്ച് നിലനിൽക്കുന്ന അഭ്യൂഹങ്ങൾ നമ്മൾ ഒരു വേള ചർച്ച ചെയ്തത്. ഇന്നിപ്പോഴത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണയിക്കുന്ന മാറ്റമാണ് എന്താണ് ഇന്ന് ജോസ് കെ മാണി വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടത്. അങ്ങനെ സി പി ഐ എം വിലയിരുത്തുന്നുണ്ടോ, ഇടതുമുന്നണി വിലയിരുത്തുന്നുണ്ടോ? കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേരാൻ തീരുമാനിച്ചു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അവർ മൂന്ന് കാര്യങ്ങളാണ് കൃത്യമായിട്ട് അവതരിപ്പിച്ചത്. മൂന്നും പ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, ഇന്ത്യയിൽ മതവർഗീയത അതിശക്തമത്തായിട്ട് ഭരണവർഗ നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്പോൺസർ ചെയ്യപ്പെട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് എന്ന വ്യക്തതയോടുകൂടിയുള്ള ഒരു നിലപാട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ അത് വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആ വികസനപരമായ കാര്യങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുള്ള സമീപനം തികച്ചും സ്വാഗതാർഹമായ നിലപാടാണ് എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന, വികസന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന, വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാവരെയും യോജിപ്പിച്ച് അണിനിരത്താൻ സാധിക്കുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട് എന്ന കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം ഒരു സംശയമില്ല കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റത്തിന് സാധ്യതയുള്ളത് തന്നെയാണ്. യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം യഥാർത്ഥത്തിൽ ഇപ്പോഴില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കോൺഗ്രസും ലീഗും ഒഴിച്ച് ഒരു പാർട്ടിയും പ്രധാനമായിട്ട് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടില്ല. യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളാണ് ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്നത്, എൽ ജെ ഡിയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗവും. ഇതോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തുടർ ഗവൺമെൻറ് എന്ന മുമ്പ് തന്നെ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയും ഞങ്ങളത് കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്ത ചരിത്രത്തിലെ ഒരു തുടർ ഗവൺമെൻറ് കുറേ കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായാലും യു ഡി എഫ് ആയാലും ഓരോ ടേം ഇടപെട്ട് ഇടപെട്ട് ഭരിക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നഷ്ടങ്ങൾ കൃത്യമായിട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം വളരെ ഫലപ്രദമായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തുടർ ഗവൺമെൻറ് രൂപപ്പെടുത്താനാവും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ രൂപമാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് നിരന്തരമായിട്ട് ക്ഷീണിക്കുകയും ശിഥിലമാവുകയും എൽ ഡി എഫ് ശക്തിപ്പെടുകയും ചെയ്തിട്ടുള്ള ഇന്നത്തെ ഈ പരിസ്ഥിതി. അതുകൊണ്ട് തീർച്ചയായിട്ടും മാറ്റത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനം തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് എം വിഭാഗം എടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും ഇടയില്ല. അവർ ആ രീതിയിലുള്ള നിലപാടുമായിട്ട് മുമ്പോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും. ശ്രീ എം പി ഗോവിന്ദ മാഷിൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജോസ് ടോം പുലിക്കുന്നേൽ, അഡ്വക്കേറ്റ് ജോസ് ടോം പുലിക്കുന്നേൽ, ഇന്ന് രാഷ്ട്രീയ നയം വ്യക്തമാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഇടതുപക്ഷത്തേക്ക് പോകുന്നത്. അതിനിടയിൽ ഒരു കാര്യം പറയാൻ ജോസ് കെ മാണി മറന്നില്ല, ഉപാധികളൊന്നുമില്ലാതെ നിരുപാധികമാണ് ഇടതുപക്ഷത്തേക്കുള്ള ഈ യാത്രയെന്ന്. അങ്ങനെ കേരള കോൺഗ്രസിലെ പ്രബല വിഭാഗമെന്ന് അവകാശപ്പെടുന്ന ജോസ് വിഭാഗത്തിന് ഒരു ഉപാധിയും മുന്നോട്ട് വയ്ക്കാതെ ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ ഇടതുമുന്നണിക്കൊപ്പം പോകാൻ മാത്രമുള്ള, അങ്ങനെ അത്രമാത്രം ഗതിമുട്ടിയ ഒരവസ്ഥയിലായിപ്പോയോ നിങ്ങൾ? ഒരു ഉപാധിയുമില്ലാതെ, ഒരു ചർച്ചകളുമില്ലാതെ, ഒരു മുൻധാരണകളുമില്ലാതെ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാൻ മാത്രം ഗതികെട്ട ഒരവസ്ഥയിലേക്ക് ജോസ് പക്ഷം ചുരുങ്ങിപ്പോയോ? ഗോപികൃഷ്ണൻ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത്. കേരള കോൺഗ്രസ് പാർട്ടി
പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എൽ ഡി എഫിലുമായി ചേർന്ന് യോജിച്ച് പ്രവർത്തിക്കാനുള്ള പാർട്ടിയുടെ തീരുമാനം മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എൽ ഡി എഫ് എടുക്കുന്ന തീരുമാനം ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതിനു ശേഷം തീരുമാനം എടുക്കും എന്നാണ് ഓരോ സമയവും ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എൽ ഡി എഫ് നേതൃത്വവും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. ഇനി ചർച്ചയിലേക്ക് പോകുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജനപിന്തുണയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മാന്യമായ അക്കോമഡേഷൻ ഇടതുപക്ഷ മുന്നണിയിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിന് മാറ്റം വരും എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയവുമില്ല. പാർട്ടി എടുത്ത നിലപാട്, കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കർഷക പക്ഷത്താണ്. മാണി സാറ് വർഷങ്ങളായി അധ്വാനവർഗ സിദ്ധാന്തവും കർഷക നയവും ഒക്കെ പ്രഖ്യാപിച്ചപ്പോൾ വളരെ കൃത്യമായി അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പിറവി തന്നെ മലയോര കർഷകർക്കും കർഷക ജനതയ്ക്കും വേണ്ടിയുള്ളതാണ്. അവസാനമായി അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി, അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി കാരുണ്യ ചികിത്സാ പദ്ധതി പോലുള്ള പദ്ധതികളും കൊണ്ടുവന്ന യു ഡി എഫിന് ജനകീയ മുഖം നൽകിയ ആളാണ് മാണി സാർ. അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വികാരത്തെയും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെയും ആര്, കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെയും ആര് പിന്തുണയ്ക്കും, അതനുസരിച്ച് പ്രവർത്തിക്കാൻ എൽ ഡി എഫ് മുന്നണി തയ്യാറാവും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ ഈ മുന്നണിയിലേക്ക് വരാൻ ഇന്ന് തീരുമാനിച്ച് അതനുസരിച്ചുള്ള തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു ധാരണ കൊണ്ട്, ഒരു ബുദ്ധിമുട്ട് കൊണ്ടും ഒരു ഗതിയില്ലാതെയുമല്ല കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ മുന്നണിയിൽ പോയിട്ടുള്ളത്. 1980 ഇപ്പോൾ ഈ തർക്കം പറയുന്ന എ കെ ആൻ്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് യു അന്ന് എൽ ഡി എഫിനൊപ്പം മാണി സാറിനൊപ്പം എൽ ഡി എഫിലുണ്ടായിരുന്നല്ലോ. ഇ കെ നായനാർ മന്ത്രിസഭയിലുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, 1981 ഒക്ടോബർ 20 ആന്റണി കോൺഗ്രസിനൊപ്പം നയനാർ ഭരിക്കുമ്പോൾ ഇറങ്ങിപ്പോന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാർ പറഞ്ഞത് കുഞ്ഞുമാണി പിന്നിൽ നിന്ന് കുത്തിയെന്നാണ്. ആ ഇടത്താവളത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ പോകുന്നത്. ജോസ് കെ മാണി, കെ മാണിയുടെ മകൻ. അത് വളരെ വ്യക്തമല്ലേ. കോൺഗ്രസ് യുവും കേരള കോൺഗ്രസും ഇടതുപക്ഷ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചപ്പോൾ മന്ത്രിസഭയ്ക്കും സഹ വി കെ നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മന്ത്രിസഭയും രാജിവെച്ചു. ആ വികാരത്തിൽ അദ്ദേഹം അന്ന് പറഞ്ഞതാവാം. ഒരു കാരണവശാലും പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സംഭവമില്ല, നേരെ നിന്ന് പറഞ്ഞിട്ടാണ് ഇടതുപക്ഷ മുന്നണി വിട്ടത്. ഇന്ന് ആ സാഹചര്യമല്ലല്ലോ. ആ വികാരത്തിൽ പറഞ്ഞതാണെങ്കിൽ അഡ്വക്കേറ്റ് ജോസ് ടോം പുലിക്കുന്നേ, സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വെരിഫൈഡ് ആയിട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ ഏപ്രിൽ 7, 2015 ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് ഔദ്യോഗികമായി. സരിത എസ് നായരുടെ 23 പേജ് കത്തിന്റെ ഒരു പേജും അതിലെ വെളിപ്പെടുത്തലുകളുടെയും പശ്ചാത്തലത്തിൽ ജോസ് കെ മാണി എം പിക്കെതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുക്കണം. ബാർകോഴ കേസിൽ കെ എം മാണി പ്രതിസ്ഥാനത്താണ്. മാണിയെ രക്ഷിക്കാൻ സർക്കാർ പ്രതിഭാഗം ചേർന്നിരിക്കുകയാണ് എന്ന് തുടങ്ങുന്ന അന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹം ഇട്ട, ഞാൻ ആ പോസ്റ്റിനെയല്ല വിമർശിക്കുന്നത്, അങ്ങനെ ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടു. രാഷ്ട്രീയമായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമുക്ക് ന്യായീകരിക്കാവുന്ന ഒരു നിലപാടാണത്. പക്ഷേ ഈ ഘട്ടത്തിൽ നിങ്ങൾ ഇടതുപക്ഷത്തേക്ക് തിരിച്ചു പോകുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അഴിമതി ആരോപണ വിധേയനായി കെ എം മാണി നിൽക്കാൻ ഇടവരുത്തിയ പ്രതിപക്ഷം, സി പി ഐ എം പോലെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പൊതുസമൂഹത്തിൽ ഈ കാര്യം തിരുത്തണം എന്ന ഒരു അഭിപ്രായം എങ്കിലും, അല്ലെങ്കിൽ മാന്യമായ അങ്ങനെ ഒരു, ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ ഒരു പ്രതികരണമെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് പ്രതിപക്ഷം പ്രതിപക്ഷത്തിൻ്റെ ജോലി ചെയ്തു. മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ ആണ് ആദ്യം സരിത കേസിൽ ആരോപണമുണ്ടായത്. ആ ആരോപണത്തെ ബലപ്പെടുത്തുന്ന രൂപത്തിലുള്ള നടപടികൾ പ്രതിപക്ഷത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകണമല്ലോ. അതൊരു ഭാഗം. രണ്ട്, മാണി സാറിനെതിരെ കോഴ ആരോപണം ഉന്നയിച്ച് ബഡ്ജറ്റ് അവതരിപ്പിക്കാതെ പ്രശ്നമുണ്ടാക്കിയത് ഇടതുപക്ഷമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് സാഹചര്യം ഒരുക്കിയതാരാ? കോൺഗ്രസ് പാർട്ടിയിലെ അന്നത്തെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആള്,
ക്യുക്ക് വെരിഫിക്കേഷൻ ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി എന്ന കേസിൽ സുപ്രീം കോടതി വിധി ഉയർത്തിക്കാട്ടി യാതൊരു മുൻ ആലോചനയുമില്ലാതെ കാർത്തികേയന്റെ ചികിത്സയുമായി പരേതനായ സ്പീക്കർ ശ്രീ കെ ജി കാർത്തികേയന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് ക്യുക്ക് വെരിഫിക്കേഷന് ഉത്തരവിട്ടു FIR ഇടാൻ തീരുമാനിച്ച് നിർദ്ദേശം നൽകി ആഭ്യന്തരമന്ത്രി. അങ്ങനെ വടി വെട്ടിക്കൊടുത്തവർക്കാണ് കയ്യിൽ കിട്ടിയ വടി വെച്ച് അടിച്ചവർക്കാണ് ഉത്തരവാദിത്വം എന്ന് കണക്ക് കൂട്ടുമ്പോൾ സംസ്ഥാന മന്ത്രിസഭയിലെ പ്രധാന ഉത്തരവാദിയായ UDFന്റെ ഏറ്റവും വലിയ നേതാവായ മന്ത്രിസഭയിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ജനകീയ മുഖമായ മാണി സാറിനെതിരെ ക്യുക്ക് വെരിഫിക്കേഷനും FIR ഇടാനും ഉത്തരവിട്ട കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ ഗൂഢാലോചനയും നടപടിയുമാണ് ആ വടി കൈക്കിട്ടിയപ്പോൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ആ വടി ഉപയോഗിച്ച LDF ആണ് കുറ്റക്കാരൻ. എങ്ങനെ നോക്കിയാലും ക്രിമിനൽ കേസുകൾ എന്താണ്? പ്രേരണക്കുറ്റമാണ് വലുത്. ആ പ്രേരണയാണ് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ഒരു വിഭാഗം നേതാക്കൾ പ്രതികരണം കൊടുക്കണമെന്നും പ്രതികാരം ചെയ്യണമെന്നും ഒക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഒരു പഞ്ചായത്ത് സീറ്റിന് മേലുള്ള തർക്കം വേണ്ടി വന്നോ ശ്രീ ജോസ് ടോം? ഗോപികൃഷ്ണൻ, ഇന്ന് ശ്രീ കെ മുരളീധരൻ MP ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. കേവലം 3 മാസത്തെ ഒരു പ്രസിഡന്റ് പദവിക്ക് വേണ്ടി 38 വർഷം UDFനൊപ്പം നിന്ന കോൺഗ്രസ് കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കിയത് ശരിയല്ല, നിലപാട് ശരിയല്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ കാര്യസമിതി നോക്കുകുത്തിയായി എന്നുൾപ്പെടെയുള്ള വികാരമാണ് ശ്രീ കെ മുരളീധരൻ MP രാഷ്ട്രീയകാര്യ സമിതിയുടെ അധ്യക്ഷന പദം അദ്ദേഹം രാജിവെച്ചു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപക്ഷെ ചാരക്കേസ് ഉണ്ടാക്കിയ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ കെ കരുണാകരനെതിരെ ചാരക്കേസ് ISRO കേസ് ഉണ്ടാക്കിയ ആളുകളുടെ ആ വികാരം അദ്ദേഹത്തിൻ്റെ ആളുകളുടെ നടപടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നുകൊണ്ടുള്ള വികാരം കൊണ്ട് തന്നെയാവണം അങ്ങനെ പറഞ്ഞത്. അതാണ് ഞങ്ങളുടെയും പ്രശ്നം. കേരള കോൺഗ്രസ് പാർട്ടി മാണി സാറ് ജനകീയ മുഖം നൽകിയ ഗവൺമെന്റിൽ നിന്നും ഒരു പ്രധാന മന്ത്രിക്കെതിരെ, ധനകാര്യമന്ത്രിക്കെതിരെ, മാണി സാറിനെ പോലെയുള്ള വളരെ ഉയർന്ന ഒരു നേതാവിനെതിരെ ഒരാലോചനയും ഇല്ലാതെ എയർപോർട്ടിൽ വെച്ച് തന്നെ ക്വിക്ക് വെരിഫിക്കേഷൻ ഉത്തരവിട്ടതിനെ തടയാൻ അന്നത്തെ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ? കേരള സംസ്ഥാനത്താട്ടെ, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷനും കേസുമെടുത്തു. നിങ്ങളുടെ തന്നെ ഒരു കമ്മിറ്റി ഇക്കാര്യങ്ങൾ അന്വേഷിച്ചതാണ്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്താണ്, അതിന്റെ ഉള്ളടക്കം എന്താണ്, കണ്ടെത്തൽ എന്താണെന്ന് പുറം ലോകം ഇതുവരെ അറിഞ്ഞിട്ടില്ല. KM മാണിയെ ആ സന്ദർഭത്തിൽ ഒന്നിലേറെ തവണ അഭിമുഖം നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. അന്നും അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും ചില കാര്യങ്ങൾ പരാമർശിച്ചു എന്നല്ലാതെ നേതാക്കളുടെ പേര് പറയാനോ ആര് എവിടെ വെച്ച് എങ്ങനെ എന്ത് ചെയ്തു എന്ന് വ്യക്തമാക്കാനോ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നില്ല. മാത്രമല്ല ഇന്റേണൽ കമ്മിറ്റി നടത്തിയ ഈ പാർട്ടിക്കുള്ളിൽ നടത്തിയ കമ്മിറ്റി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പോലും ഇതുവരെ പുറം ലോകം അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ആക്ഷേപവും ആരോപണവും സംശയവും ഒക്കെ ഒപ്പം നിന്നവർക്കിടെ കുറിച്ച് നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ അത് ഉന്നയിക്കാവുന്ന എത്രയോ വേദികൾ, അത് പുറത്തു കൊണ്ടുവരാവുന്ന ഏതൊക്കെ സമയങ്ങൾ, ഏതൊക്കെ സന്ദർഭങ്ങൾ അടർന്നു കഴിഞ്ഞു പോയി. ശ്രീ ജോസ് ടോം, ഈ ഒരു നിർണായക ഘട്ടത്തിലാണോ അതൊക്കെ നിങ്ങൾ പൊടിതട്ടിയെടുത്തത്? ഗോപികൃഷ്ണൻ, 2016 ഓഗസ്റ്റ് 6-7 തീയതികളിൽ ചരൽക്കുന്നിൽ ചേർന്ന പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ സമ്പൂർണ്ണ യോഗത്തിൻ്റെ തീരുമാനം 7-ാം തീയതി മാണി സാർ പാർട്ടി ചെയർമാൻ പത്രക്കാരോട് പറയുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ഒന്ന് ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം തന്നെ വേദനയോടെ പറഞ്ഞ കാര്യം, എന്നെ പിന്നിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു ഭാഗം കുത്തി, സമാധാനമില്ലാത്ത കുടുംബത്തിൽ, പരസ്പര ധാരണയില്ലാത്ത കുടുംബത്തിൽ ജീവിക്കാൻ സാധിക്കാത്തത് പോലെ തന്നെ സമാധാനവും ആലോചനയും സംസാരവും കൂടിയാലോചനയും ഇല്ലാത്ത UDFൽ തുടരാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഹൃദയവേദനയോടെ ഞാൻ കൂടി കെട്ടിപ്പടുത്ത 38 ഇത്രയും വർഷം 1982 മുതൽ ഞങ്ങൾ ഉൾപ്പെടുന്ന UDFൽ നിന്ന് ഞങ്ങൾ വേദനയോടെ പുറത്തു പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേ വാക്കുകൾ കൂടുതൽ ഞാൻ പറയുന്നില്ല, ഞങ്ങൾ പറയുന്നില്ല,
ആ വേദന നിറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ആവർത്തിക്കുന്നു. മാണി സാറിന്റെ മര്യാദ ഞങ്ങളും കാണിക്കുന്നു. ആരെയും പേരെടുത്ത് കുറ്റക്കാരാണെന്ന് പറയുന്നില്ല. പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ സമൂഹ ചിന്തിക്കുന്ന രാഷ്ട്രീയ സമൂഹത്തിന്, ജനസമൂഹത്തിന്, രാഷ്ട്രീയ നിരീക്ഷകർക്ക്, ഗോപികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമല്ല. ഞങ്ങൾ എടുത്തു പറയണം, ഞങ്ങൾ ആരെയും, സാറിന്റെ മര്യാദ കേരള കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും തുടരുന്നു. അത് കഴിഞ്ഞ പാലാ ഉപതെരഞ്ഞെടുപ്പിലും കണ്ടതാണല്ലോ. നിലപാടെടുക്കണം. ഒരു കാരണവശാലും പത്രക്കാരെ കാണരുതെന്ന് പറഞ്ഞിട്ട് ജോസ് കെ മാണി ഒരു പത്രക്കാരെയും കണ്ടില്ല. പക്ഷെ പി ജെ ജോസഫ് ഈ നിലപാടുകളെല്ലാം, ഈ തീരുമാനങ്ങളെല്ലാം കാറ്റിപ്പുറത്ത് 29 തവണ പത്രക്കാരെ കണ്ടു. ജോയി എബ്രാഹിം പോളിംഗ് ഇന്ത്യ എന്ന് പത്രക്കാരെ കണ്ടു, വളരെ മോശമായ പ്രതികരണം നൽകി. ശരി ശരി, അതിലേക്കൊക്കെ നമുക്ക് തിരിച്ചു വരാം, അതിലേക്കൊക്കെ തിരിച്ചു വരാം. ശരി, അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ്, ഒരുപാട് കാര്യങ്ങൾ ഉള്ളു തുറന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള പ്രഖ്യാപനം, പോകുന്നു എന്ന തീരുമാനം ജോസ് കെ മാണി പ്രഖ്യാപിച്ചത്. 2011 പി ജെ ജോസഫിന് ഒപ്പം കൂട്ടി ഈ മുന്നണി, ഈ കേരള കോൺഗ്രസ് എം ശക്തിപ്പെടുത്താൻ കെ മാണി തീരുമാനിച്ച ശേഷം പല സന്ദർഭങ്ങളിലും ഒരു അധികാരദാഹിയായി, നിഴലായി പി ജെ ജോസഫ് ഉണ്ടായിരുന്നു എന്ന ഒരു മനോവിഷമമാണ് ജോസ് കെ മാണി പല സന്ദർഭങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുള്ളത്. കെ മാണി മൺമറഞ്ഞ ശേഷം ഉടൻ തന്നെ ഒരു അധികാര തർക്കത്തിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചതിലും പി ജെ ജോസഫിൻ്റെ കരങ്ങളുണ്ട് എന്ന ആക്ഷേപമായിരുന്നു അവർ ഉന്നയിച്ചിരുന്നത്. പിന്നീട് ഓരോ സന്ദർഭത്തിലും ഇരു വിഭാഗങ്ങളും തമ്മിൽ എപ്പോഴൊക്കെ തർക്കങ്ങൾ ഉണ്ടാകുന്നു, എപ്പോഴൊക്കെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു, എവിടെയൊക്കെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു, അപ്പോഴൊക്കെ പി ജെ ജോസഫ് വിഭാഗത്തെ രഹസ്യമായി താലോലിച്ച് നിർത്തി യു ഡി എഫ് എന്ന ആക്ഷേപവും ഈ ജോസ് വിഭാഗത്തിനുണ്ട്. അങ്ങനെ ഗത്യന്തരമില്ലാതെ, നിൽക്കക്കള്ളിയില്ലാതെ ആട്ടിപ്പായിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചതുകൊണ്ടല്ലേ അവർ ഇടതുപക്ഷത്തേക്ക് പോകാൻ ഇടവന്നത്? അത് യു ഡി എഫിനെ ദുർബലപ്പെടുത്തും എന്ന് കണക്ക് കൂട്ടുന്നതിൽ എന്താണ് തെറ്റ്? അല്ല ഗോപികൃഷ്ണൻ, ഇവിടെ 2011 പി ജെ ജോസഫ് സാറിനെ ഇങ്ങോട്ട് യു ഡി എഫിൽ കൂട്ടിയ, അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ട. പി ജെ ജോസഫ് സാർ വലിയ സീനിയറായ കേരള രാഷ്ട്രീയത്തിൽ 1980 ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ സ്ഥാപക കൺവീനറാണ്. നിരവധി തവണ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ, റവന്യൂ വകുപ്പ് ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള മാണി സാറിൻ്റെയോടൊപ്പം തന്നെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവാണ് അദ്ദേഹം. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തോ 2011 എന്തോ ഔദാര്യം കൊടുത്തു എന്ന വ്യാഖ്യാനൊന്നും വേണ്ട. ഇവിടെ ബഹുമാനനായ ജോസ് ടോം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, 38 വർഷം യു ഡി എഫിൻ്റെ ഒപ്പം നിന്ന കേരള കോൺഗ്രസിനെ ഒരു പ്രാദേശിക വിഷയത്തിൽ, ഒരു ജില്ലാ പഞ്ചായത്ത് വിഷയത്തിൽ പുറത്താക്കി എന്നാണല്ലേ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ 38 വർഷം നിന്ന ഒരു മുന്നണിയിൽ നിങ്ങൾ നിന്ന് പ്രവർത്തിച്ചുവെങ്കിൽ ആ മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി നിങ്ങൾക്ക് അത് രാജിവെച്ചുകൂടെ എന്ന ചോദ്യവും കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട്. ഇവിടെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒരു കരാറുണ്ടാകുന്നു. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് പറയുന്നു അങ്ങനെയൊരു വാക്കുണ്ട്, ജില്ലാ പഞ്ചായത്തിൽ ടേം വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നു അങ്ങനെയൊരു വാക്കുണ്ട്. അപ്പോൾ ആരാണ് കള്ളം പറയുന്നത്? അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചേരാൻ കേരള കോൺഗ്രസ് എമ്മിലെ പ്രവർത്തകർക്കോ അവരോട് ഒരു കാരണം പറയണം, ഒരു സഹതാപം കിട്ടണം, നമ്മളെ പുറത്താക്കി എന്ന് പറയുന്ന ഒരു കാരണത്തിന് വേണ്ടി പിടിവാശിയിൽ നിന്നുകൊണ്ട് യു ഡി എഫിൻ്റെ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത് പുറത്തു പോയതാണ്. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇത് യു ഡി എഫ് കൺവീനർ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ അവരെ പുറത്താക്കിയെന്നാണ് ബിന്നി ബെഹനാൻ അന്ന് യു ഡി എഫ് കൺവീനർ പറഞ്ഞത്. അതിനുശേഷം പിന്നീട് നിലപാട് മാറ്റി, പുറത്താക്കിയതെല്ലാം മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ, ചർച്ചകൾ അവർ തുടർന്നു വരട്ടെ എന്ന് നിങ്ങൾ നിലപാടെടുത്തു, യു ഡി എഫ് നിലപാടെടുത്തു. അതായത് മാന്യമായ ഒരു ഇടപാടോ ഇടപെടലോ ജോസ് വിഭാഗത്തിനോട് കാണിച്ചില്ല എന്നവരുടെ ആക്ഷേപം സ്വാഭാവികമാണ്, നിലനിൽക്കുന്നതാണ്. ഗോപികൃഷ്ണൻ നിരന്തരമായി യു ഡി എഫിനെ വെല്ലുവിളിക്കുകയല്ലേ? യു ഡി എഫിന്റെ കൺവീനറും കോട്ടയത്തിന്റെ എം എൽ എയുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ഉൾപ്പെടെ ജോസ് കെ മാണിയെ വീട്ടിൽ പോയി കണ്ടു പറഞ്ഞു നിങ്ങൾ മുന്നണിയുടെ കെട്ടിറപ്പിന് വേണ്ടി സഹകരിക്കണമെന്ന് പറഞ്ഞു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു എന്റെ ഒരു അഭ്യർത്ഥനയായി, നിർദ്ദേശമായി നിങ്ങൾ കണ്ട് സഹകരിക്കണമെന്ന് പറഞ്ഞു. യു ഡി എഫിനെ നിരന്തരമായി കേരളത്തിൽ അവിടെ ഇവിടെ നിന്നുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട സന്ദർഭത്തിൽ നിങ്ങൾ യു ഡി എഫ് യോഗത്തിൽ വരാൻ അവർക്ക് ആ അർഹതയില്ല
ബോധ്യത്തിലാണ് യുഡിഎഫ് നടപടി എടുത്തത്. ഇത് ഈ നടപടി ഇവർ പിടിച്ചു വാങ്ങിയതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ചേക്കേറാനുള്ള അജണ്ടയുടെ ഭാഗമായി ഇവർ ചോദിച്ചു വാങ്ങിയ നടപടിയാണ്. ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കളുടെ നിരീക്ഷണത്തിൽ ഈ ജോസ് പക്ഷത്തിൻ്റെ ഇടത് മുന്നണിയിലേക്കുള്ള പോക്ക് ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് ഗുണം ചെയ്യാൻ പോകുന്നത്? ഇത് പി ജെ ജോസഫിനെ ഇനി ഒപ്പം നിർത്തിയാൽ മതിയല്ലോ എന്നൊരാശ്വാസം യു ഡി എഫിന് നൽകുന്നുണ്ടോ? ഇരുവർക്കും ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമായി ഇത് പരിണമിക്കുമോ? അതല്ല, ഇത് ആത്യന്തികമായി ആർക്കെങ്കിലും നഷ്ടമുണ്ടാക്കുന്ന ഒരു നടപടിയായോ? കോമീഷൻ, ആദ്യം തന്നെ ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. മുമ്പ് നമ്മൾ ഇതേ പാനല് ഈ വിഷയം ചർച്ച ചെയ്തതാണ്. വല്ലാത്തൊരു യാദൃച്ഛികതയാണ്. അന്ന് അതൊരു റിമോട്ട് ചാൻസ് മാത്രമാണെന്ന് ശ്രീ സഖാവ് ഗോവിന്ദമാഷ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഒരു വലിയ എന്താ പറയുക, രാഷ്ട്രീയ മാറ്റത്തിന് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പുതിയ ദിശാനിർണയത്തിന് കാരണമായേക്കാവുന്ന വലിയൊരു സംഭവ വികാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്നതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിൽ മുന്നണികൾ പറയുന്ന, പ്രത്യേകിച്ച് ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്ന ഒരു നൈതികതയെ വല്ലാതെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച്, രാഷ്ട്രീയത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് വല്ലാതെ വാചാലമാകുന്ന, വളരെ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അത്തരമൊരു ധാർമ്മികതയെക്കുറിച്ച് പറയുന്ന ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത് ന്യായീകരിക്കുക അത്ര എളുപ്പമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനത്തിന് മറക്കാൻ സമയമായിട്ടില്ല. ശ്രീ കെ എം മാണിയെ ബാർക്കോഴ കേസിൻ്റെ പേരിൽ കേരളത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും പ്രചണ്ഡമായ പ്രചരണവും സമര പരമ്പരകളും അഴിച്ചുവിട്ടൊരു പ്രസ്ഥാനം, ഒരുപക്ഷെ സമീപകാലത്ത് കേരളത്തിൽ അരങ്ങേറി ഏറ്റവും വലിയ സമരങ്ങളാണെന്ന് നമ്മൾ കണ്ടത്. അന്ന് ജോസ് കെ മാണി, പിന്നെ സരിതാ കേസിൽ ജോസ് കെ മാണിയുടെ പേര് വെച്ച് ദേശാഭിമാനി പത്രത്തിൽ വാർത്ത വന്നതൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. ഇതെല്ലാമുള്ള ഈ ജോസ് കെ മാണി പ്രതിനിധാനം ചെയ്യുന്ന കേരള കോൺഗ്രസ് എമ്മിന് ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ അപജയത്തിൻ്റെയും അഴിമതിയുടെയും എന്താ പറയുക, ആൾരൂപമായിട്ട് വിശേഷിപ്പിക്കപ്പെട്ട മാണി സാറിനെ, അദ്ദേഹത്തിൻ്റെ മകൻ പ്രതിനിധാനം ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹം നയിച്ച ആ പാർട്ടിയെ ഇപ്പോൾ ഇടതുമുന്നണി ഒരുപാധികളുമില്ലാതെ അവർ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയാൽ ഉടൻ തന്നെ ഇടതുമുന്നണിയിലേക്ക് അവർക്ക് ബെർത്ത് കൊടുക്കുന്നു, അവരെ സ്വീകരിക്കുന്നു, ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു, ചെവപ്പ് പരവതാനി വിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തെ നൈതികതയെക്കുറിച്ചും അതുപോലെ ധാർമ്മികതയെക്കുറിച്ചും ഒക്കെ പൊതുവിൽ ചിന്തിക്കുന്ന, ഇടതുപക്ഷം അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒട്ടൊക്കെ നിരാശയുണ്ടാക്കുന്നൊരു കാര്യമാണ്. ആരോ പറഞ്ഞതുപോലെ അന്ന് പറഞ്ഞതൊക്കെ വിഴുങ്ങേണ്ടി വരും. പലപ്പോഴും ഇടതുപക്ഷത്തിന് അത് ഗുണമാണോ ദോഷമാണോ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിന് മറ്റൊരു തലമുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ നീക്കം എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷത്തിൻ്റെത് സമർത്ഥമായൊരു നീക്കമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് അവസരങ്ങളെ സമർത്ഥമായി ഉപയോഗിക്കുന്ന ഒരു കല കൂടിയാണ്. പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ കേരളത്തിലെ പോലെ മുന്നണി രാഷ്ട്രീയത്തിന് വളരെയേറെ പ്രസക്തിയുള്ള ഒരു സ്ഥലത്ത് ഒരു മുന്നണിയെ തളർത്താൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് എന്നുള്ള പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ട് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ യു ഡി എഫിലെ കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും കഴിഞ്ഞാൽ യു ഡി എഫിലെ ഏറ്റവും പ്രബല കക്ഷിയെന്ന് വിശേഷിപ്പിക്കാവുന്ന കേരള കോൺഗ്രസിലെ പ്രബല വിഭാഗത്തെ അടർത്തിയെടുത്ത് യു ഡി എഫിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വളരെ സമർത്ഥമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണിത്. അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ ആ സമർത്ഥമായ രാഷ്ട്രീയ നീക്കം എത്രത്തോളം എൽ ഡി എഫിൻ്റെ അണികളെ ബോധ്യപ്പെടുത്താൻ കഴിയും, അവർക്കിത് അത്ര കണ്ട് ദഹിക്കാൻ കഴിയും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, അഴിമതിയുടെ പേരിൽ ആഞ്ഞടിച്ച്, പ്രതിക്കൂട്ടിൽ കയറ്റി വിസ്തരിച്ച്, നരകശിക്ഷ വിധിച്ച ആ രാഷ്ട്രീയ പ്രസ്ഥാനം തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ എല്ലാ പാപവും കഴുകിക്കളഞ്ഞ്, പുണ്യാഹം തെളിച്ച്, ഇടതുമുന്നണിയോട് ചേർത്ത് മതനിരപേക്ഷതയുടെയും വർഗീയ വിരുദ്ധ പോരാട്ടത്തിൻ്റെയും ആൾരൂപവും അപ്പോസ്തലന്മാരുമായിട്ട് വാഴ്ത്തി ഈ
ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ തന്നെ അണികളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അവർക്കത് എത്ര കണ്ട് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയും. അവർ പാർട്ടി നേതൃത്വം രാഷ്ട്രീയ നിരീക്ഷകൻ നിലയിൽ താങ്കൾ പറയേണ്ട ഒരു കാര്യം, ഇതെല്ലാം കേരള രാഷ്ട്രീയത്തിൽ പുതുമയുള്ള കാര്യമാണോ? എൻ കെ പ്രേമചന്ദ്രൻ കഴിഞ്ഞ തവണ എവിടെയാണ് ഉണ്ടായിരുന്നത്, അദ്ദേഹം ഇപ്പോഴെവിടെയാണുള്ളത്? ടി എം ജേക്കബ്, ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതൊന്നും പുതുമയുള്ള കാര്യങ്ങളോ ആദ്യമായി സംഭവിക്കുന്ന കാര്യങ്ങളോ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റവിചാരണ ചെയ്യപ്പെടേണ്ട ഒന്നുമായി കാണേണ്ടതുണ്ടോ? ഗോപികൃഷ്ണൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീ വീരേന്ദ്രകുമാർ നേതൃത്വം നൽകുന്ന പാർട്ടി ഒരു ഘട്ടത്തിൽ ഇടതുമുന്നണി വിട്ട് യു ഡി എഫിൽ വന്നു. യു ഡി എഫ് അവരെ പരമാധാനീകരിച്ച് സ്വീകരിച്ചു. അതിനുശേഷം ഒരു ഘട്ടത്തിൽ പ്രത്യേക കാരണമൊന്നുമില്ലാതെ തന്നെ അവർ ഇടതുമുന്നണിയിലേക്ക് പോയി, ഇടതുമുന്നണി അവരെ സ്വീകരിച്ചു. അന്ന് ഇതേക്കുറിച്ച് വലിയ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. കാരണം അതൊരു സ്വാഭാവികമായിട്ടുള്ള മാറ്റമായിട്ട് തന്നെയാണ്. അത് രാഷ്ട്രീയ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഉണ്ടായില്ല, മാത്രമല്ല വലിയ വിചാരണകൾ നടന്നു. അതുപോലെ തന്നെ പ്രേമചന്ദ്രൻ്റെ കാര്യത്തിലും ഒരു സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം, അതിനുശേഷം ഉണ്ടായ പല വിതർക്കങ്ങളും നമുക്കറിയാം. അതിനൊക്കെ ഒരു കാരണം, പക്ഷേ ഇത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തത കൊണ്ടാണ് ഇതൊരു ചർച്ചയാകുന്നത്. ഞാനത് രാഷ്ട്രീയത്തിൽ അസാധ്യമായ കാര്യമെന്നോ അല്ലെങ്കിൽ ഇത് പര്യന്തം സംഭവിക്കാത്ത കാര്യമെന്നൊന്നും അല്ല വിശേഷിപ്പിക്കുന്നത്. എങ്കിൽ പോലും മറക്കാൻ സമയമായിട്ടില്ല. നേതൃത്വത്തിന് വളരെ പെട്ടെന്ന് മറക്കാം. പ്രായോഗിക രാഷ്ട്രീയവും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സാധ്യതകളും മുൻനിർത്തി ഇത്തരത്തിലുള്ള സമർത്ഥമായ നീക്കങ്ങൾ നടത്താം. പക്ഷെ അണികളെ ഈ കാര്യത്തിൻ്റെ ആ ഒരു സാധുതയും അതിൻ്റെ നീതിയും ന്യായവും ബോധ്യപ്പെടുത്തുന്നതിൽ എത്ര കണ്ട് വിജയിക്കാൻ കഴിയും എന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ ഗോപികൃഷ്ണൻ ഉന്നയിച്ചൊരു പ്രധാന ചോദ്യമുണ്ട്. ഈ നീക്കം കൊണ്ട് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമോ? ഉണ്ടാകാം, ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വേണം കരുതാൻ. പക്ഷെ അവിടെയും ചില കണ്ടീഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന്, ഇടതുപക്ഷം വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ക്രൈസ്തവ മേധാവിത്വമുള്ള അല്ലെങ്കിൽ ക്രിസ്തീയ വോട്ടുകൾക്ക് ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ഗണ്യമായ സ്വാധീനമുള്ള മധ്യതിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരു ശക്തമായ പെനിട്രേഷൻ നടത്തണമെന്ന്. ആ രാഷ്ട്രീയത്തെ പിടിച്ചെടുക്കണമെന്നുള്ളൊരു മോഹം രഹസ്യമൊന്നുമല്ല. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മധ്യതിരുവിതാംകൂറിലെ രാഷ്ട്രീയത്തെ ഒരു വലിയ പരിധി വരെ നിശ്ചയിക്കുന്ന കേരള കോൺഗ്രസിലെ പ്രബല വിഭാഗത്തെ ഇടതുമുന്നണിയുടെ ഭാഗമാക്കുക എന്നത് തന്നെയാണ്. നമുക്കറിയാം മലബാർ രാഷ്ട്രീയത്തിലെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഇടതുമുന്നണിക്ക് സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടിയോ കുറഞ്ഞോ അളവിൽ ഒരു സ്വാധീന ശക്തിയാകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മധ്യതിരുവിതാംകൂറിൻ്റെ റബ്ബറും അതുപോലെ തന്നെ മറ്റ് മലയോര മേഖലകളൊക്കെ ഉൾപ്പെടുന്ന അതൊക്കെ വലിയ സ്വാധീനം ചെലുത്തുന്ന മധ്യതിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഇടതുപക്ഷത്തിന് വലിയൊരു റോള് പറ്റാതെ വന്നിട്ടുണ്ട്. മാത്രമല്ല, ആ മധ്യതിരുവിതാംകൂറിലെ ആ മേധാവിത്വം ഉപയോഗിച്ച് യു ഡി എഫ് പലപ്പോഴും അധികാരത്തിൽ എത്തുന്ന കാഴ്ചയ്ക്കും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതിനൊരു മാറ്റമുണ്ടാക്കുക, അങ്ങനെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മധ്യതിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ക്രൈസ്തവ വോട്ട് ബാങ്ക് സ്വന്തമായിട്ടുള്ള ക്രൈസ്തവ സമുദായത്തിനിടയിൽ വലിയ സ്വാധീനമുള്ള ആ കേരള കോൺഗ്രസ്സിനെ ഉപയോഗിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റുകയും അതുവഴി ഒരു രണ്ടാമൂഴത്തിനുള്ള സാധ്യത കൂടുതൽ ശോഭനമാക്കുകയും ശുഭോദർക്കമാക്കുകയും ചെയ്യുക എന്ന ഒരു വലിയ രാഷ്ട്രീയ പരീക്ഷണം തന്നെയാണ് ഈ ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ എടുത്തത്. ഞാൻ ഗോവിന്ദ മാഷിലേക്ക് പോട്ടെ.